മെയ് 29-ന് തിരുസഭയിൽ വിശുദ്ധ മാക്സിമിനൂസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. തിരുസഭയുടെ ഒരു മഹാവിപത്തിൽ ദൈവം അയച്ച ഒരു വിശുദ്ധനാണ് മാക്സിമിനൂസ്. ഇദ്ദേഹം ഒരു കുലീന കുടുംബത്തിൽ ജനിച്ചു. പൗരോഹിത്യം സ്വീകരിക്കുകയും 332 ട്രയേഴ്സ് മെത്രാനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 336 വിശുദ്ധ അത്തനേഷ്യസ് നാടുകടത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് ബിഷപ്പ് മാക്സിമിനൂസ് ആണ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പ് പോൾ നാടുകടത്തപ്പെട്ടപ്പോഴും ബിഷപ്പ് മാക്സിമിനൂസ് തന്നെയാണ് അദ്ദേഹത്തിനും അഭയം നൽകിയത്. 347 സാർഡിക്ക സൂനഹദോസിൽ ആര്യൻ പാഷണ്ഡതിയെ ബിഷപ്പ് മാക്സിമിനൂസ് വീറോടെ എതിർത്തു. തന്നിമിത്തം ആര്യരുടെ ദൃഷ്ടിയിൽ മാർ അത്തനേഷ്യസിനെ പോലെ ഒരു നോട്ടപ്പുള്ളിയായി തീർന്നു. 349 അദ്ദേഹം ദിവംഗതനായി. വിശുദ്ധരെ സംരക്ഷിച്ച മാക്സിമിനൂസിന് ദൈവം വിശുദ്ധ പദവി നൽകി അനുഗ്രഹിച്ചു. വിശുദ്ധരെ വണങ്ങുന്നവർക്ക് ഭാഗ്യം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹനാൻ 6:25-29. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന് ഈശോ പറയുന്നു. പലവിധ കാരണങ്ങളാൽ പ്രായഭേദമന്യേ പലരും ചുറ്റിലും മരിച്ചു വീഴുമ്പോഴെങ്കിലും ഉൾക്കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യം, അവരൊക്കെ എന്തു നേടി, സ്വർഗത്തിലേക്കായി എന്തു നേടി, അതിനേക്കാൾ ഉപരി ഇതുവരെ ഞാൻ എന്തു നേടി എന്ന് ഞാൻ ചിന്തിക്കണം. വിശുദ്ധ മാക്സിമിനൂസിന്റെ മാധ്യസ്ഥം തേടി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാൻ, അതിനായി അധ്വാനിക്കാൻ എനിക്ക് ബോധ്യങ്ങൾ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.